Nana Cinema Day, Priyapata Prechagarka, Sagadam. In the Parainada, Uru Encyclopedia Day, Kathayana. Jeevichirina, Encyclopedia Day, Katha. Loga Malayala Cinema Day, Black and White Kalagatatin Day, Encyclopedia. Jeevichirina, Encyclopedia Day, Pere, M.K. Manisamy. M.K. Manisamy in the Paranyan, Pudia Talamurake, Araila. Marche, Kaviyur Pannamayude Bhartavennu Paranjal Ningalkku Manasilavum. Kaviyur Pannamayude Bhartavanu Antharicha M.K. Manisamy. 2011-ilayirunnu Aa Sambhava Bahulamaya Jeevitham Vida Paranjathu. Sambhava Bahulamaya Jeevitham Ennu Thanne Parayam. Karanam Kootam Thetti Menja Vyaktiyayirunnu Manisamy. Ennum Kootam Thetti Menja Vyakti. പാലക്കാട് മഞ്ഞപ്രയിലാണ് മണിസ്വാമിയുടെ ജനനം. ബിസിനസ് കുടുംബത്തിലെ ജനനം. പിതാവിൻ്റെ ബിസിനസ് പിന്തുടരാൻ മണിസ്വാമിയെ പിതാവ് നിർബന്ധിച്ചു. പക്ഷേ മണിസ്വാമിയുടെ മനസ്സ് നിറയെ സിനിമയായിരുന്നു. മണിസ്വാമിയുടെ മനസ്സിൽ സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപങ്ങളായിരുന്നു. സിനിമാ മോഹം മൂത്ത് മണിസ്വാമി മദ്രാസിലെത്തി. മദ്രാസിൽ മണിസ്വാമിക്ക് നല്ല കൂട്ടുകാരെ കിട്ടി. പ്രതിഭയുടെ മാറ്റുരയ്ക്കുന്ന കൂട്ടുകാർ പി എൻ മേനോൻ, ഡേവിഡ്, പി ജെ ആന്റണി തുടങ്ങിയവരൊക്കെ മണിസ്വാമിയുടെ ആത്മമിത്രങ്ങളായിരുന്നു. റോഫി എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ട് മണിസ്വാമി മലയാള സിനിമയിൽ സിഗ്നേച്ചർ ഇട്ടു. പി എൻ മേനോൻ സംവിധാനം ചെയ്ത റോഫി ആദ്യമായി ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച മലയാള സിനിമയാണ്. പി ജെ ആന്റണിയും പി ഡേവിഡും ഒക്കെ സഹകരിച്ച റോഫി. പക്ഷേ റോഫി സാമ്പത്തിക വിജയം നേടിയില്ല. എങ്കിലും റോഫിയിലെ അല്ലിയാമ്പൽ കടവിൽ എന്ന ഗാനം ഇപ്പോഴും ആസ്വാദകരുടെ മനസ്സിലുണ്ട്. മലയാള സിനിമയിലെ അപൂർവമായ പ്രണയഗാനം. റോഫിയുടെ ചിത്രീകരണത്തിനിടയിലാണ് മണിസ്വാമിയും കവിയൂർ പൊന്നമ്മയും തമ്മിൽ പ്രണയത്തിലായത്. ഇരുവരും വിവാഹിതരായി. 1969-ലായിരുന്നു ഇവരുടെ വിവാഹം. ഇവരുടെ വിവാഹം അന്നത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ചു. മണിസ്വാമിക്ക് സിനിമയെപ്പറ്റി തൻ്റെതായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. തൻ്റെതായ രീതിയിൽ അദ്ദേഹം സിനിമകൾ നിർമ്മിച്ചു, തിരക്കഥയെഴുതി സംവിധാനം ചെയ്തു. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളെല്ലാം പ്രത്യേക പാറ്റേണിലുള്ള സിനിമകളായിരുന്നു. സാമൂഹ്യ വിഷയങ്ങളെ ആസ്പദമാക്കിയ സിനിമകൾ, സെൻസിറ്റീവായ വിഷയങ്ങളുള്ള സിനിമകൾ. റോഫിക്ക് പുറമെ ധർമ്മയുദ്ധം, മനുഷ്യബന്ധങ്ങൾ, രാജൻ പറഞ്ഞ കഥ, ആഴി അലയാഴി എന്നിവയാണ് മണിസ്വാമി നിർമ്മിച്ച ചിത്രങ്ങൾ. രാജൻ പറഞ്ഞ കഥയും ആഴി അലയാഴിയും സംവിധാനം ചെയ്തതും മണിസ്വാമിയായിരുന്നു. ഈ ചിത്രങ്ങളെല്ലാം സാമ്പത്തികപരമായി അദ്ദേഹത്തിന് ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല. പക്ഷേ സിനിമാ നിരൂപകർക്കിടയിൽ, നല്ല സിനിമയെ ആസ്വദിക്കുന്നവർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രതിഷ്ഠിക്കപ്പെട്ടു. കവിയൂർ പൊന്നമ്മയും മണിസ്വാമിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നില്ല. മകൾ ജനിച്ചതിന് ശേഷം ആ ദാമ്പത്യ ജീവിതം ശിഥിലമായി. ശിഥിലമായതിനെപ്പറ്റി കവിയൂർ പൊന്നമ്മയ്ക്ക് പറയാൻ കാരണങ്ങളേറെ, മണിസ്വാമിക്ക് പറയാനും കാരണങ്ങളേറെ. എന്തായാലും മണിസ്വാമി പിന്നീട് ഗുരുവായൂരായിരുന്നു താമസം. ഗുരുവായൂരിലെ ലോഡ്ജിൽ മണിസ്വാമി ഒറ്റയ്ക്ക് താമസിച്ചു. ആ ലോഡ്ജിൽ മണിസ്വാമിയെ തേടി പഴയ സിനിമാ പ്രവർത്തകരെത്തി. അവരോടെല്ലാം മണിസ്വാമി തൻ്റെ അറിവുകൾ പങ്കുവച്ചു. സിനിമയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരും മണിസ്വാമിയെ തേടിയെത്തി. അവർക്കും അദ്ദേഹം വഴികാട്ടിയായി മാറി. അദ്ദേഹം ജീവിച്ചിരുന്ന എൻസൈക്ലോപീഡിയയായിരുന്നു. ഏത് മലയാള സിനിമ, ഏത് ലോക സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഇറങ്ങിയ വർഷം ചോദിച്ചാൽ അദ്ദേഹത്തിന് ഹൃദിസ്ഥമായിരുന്നുവെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നു. അത്രയേറെ സിനിമയുമായി ഇഴുകിച്ചേർന്ന ബന്ധം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ ചരിത്രം മുഴുവൻ ഹൃദിസ്ഥമാക്കിയ ജീവിതം, ഹൃദിസ്ഥമാക്കിയ പണ്ഡിതൻ, ഇതൊക്കെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അറിവിനെ ആസ്പദമാക്കി ഫീച്ചറുകളോ ലേഖനങ്ങളോ ഒന്നും അധികം വന്നിട്ടില്ല. എങ്കിലും അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം ആ മനസ്സിലെ അറിവ്, ആ മനസ്സിലെ അറിവിൻ്റെ സാഗരം. ആ മനസ്സ് അറിവിൻ്റെ സാഗരം തന്നെയായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മണിസ്വാമി കവിയൂർ പൊന്നമ്മയുമായി ഒരുമിച്ചതും വൈരുദ്ധ്യം. രോഗബാധിതനായി ലോഡ്ജിൽ കഴിഞ്ഞ മണിസ്വാമിയെ കവിയൂർ പൊന്നമ്മ കൂട്ടിക്കൊണ്ടുപോയി. കവിയൂർ പൊന്നമ്മ അദ്ദേഹത്തെ പരിചരിച്ചു. കവിയൂർ പൊന്നമ്മയുടെ പരിചരണമേറ്റ് തന്നെ അദ്ദേഹം മരിച്ചു. 2011-ൽ മണിസ്വാമി വിട പറഞ്ഞപ്പോൾ മലയാള സിനിമയുടെ എൻസൈക്ലോപീഡിയയാണ്, ജീവിച്ചിരുന്ന എൻസൈക്ലോപീഡിയയാണ് വിട പറഞ്ഞത്.
അതാരും ചൂണ്ടിക്കാട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവസാന കാലത്ത് ആത്മകഥ എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മണിസ്വാമി. താൻ ആത്മകഥ എഴുതുന്ന കാര്യം അദ്ദേഹം മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചിരുന്നു. സിനിമാ മംഗളത്തിന്റെ എഡിറ്ററായിരുന്ന മധു വൈപ്പന അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ആത്മകഥ എഴുതി പൂർത്തിയാക്കാൻ മണിസ്വാമിക്ക് കഴിഞ്ഞില്ല. ആത്മകഥ എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പേ മണിസ്വാമിയെ ദൈവം വിളിച്ചുകൊണ്ടുപോയി. മണിസ്വാമി ജീവിതത്തിൽ നിന്ന് വിടവാങ്ങി. കവിയൂർപ്പന്നമ്മ മണിസ്വാമി ദമ്പതികൾക്ക് ബിന്ദു എന്ന മകളുണ്ട്, ഏകമകൾ. ഏകമകളെ മണിസ്വാമി ഏറെ സ്നേഹിച്ചിരുന്നു. പക്ഷേ കവിയൂർപ്പന്നമ്മയുമായുള്ള പിണക്കം നിമിത്തം മകളെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിൻ്റെ ദുഃഖം മണിസ്വാമിക്ക് ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഉടനീളം. റബലാകുന്നവരെല്ലാം ദുഃഖിതരാണ്, റബലാകുന്നവരെല്ലാം അപമാനിക്കപ്പെട്ടവരാണ്. പക്ഷേ മണിസ്വാമി ഒരിക്കലും അപമാനിക്കപ്പെട്ട വ്യക്തിത്വത്തിന് ഉടമയായിരുന്നില്ല. തനിക്ക് നേരെ വന്ന അപമാനത്തിൻ്റെ ശരങ്ങൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് നേരിട്ടു. മലയാള സിനിമയിൽ തന്നെ തേടിയെത്തുന്നവർക്കെല്ലാം അദ്ദേഹം അറിവുകൾ പകർന്നു നൽകി. ഗുരുവായൂരിലെ ലോഡ്ജിൽ തന്നെ തേടിയെത്തുന്ന ഗവേഷണ വിദ്യാർത്ഥികൾക്കും സിനിമാ പ്രവർത്തകർക്കും അറിവിൻ്റെ ശേഖരമായി മണിസ്വാമി മാറി. അറിവിൻ്റെ പുഴയായി മണിസ്വാമി മാറി. മണിസ്വാമി ഇന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നിന്നും പുതിയ പുതിയ ന്യൂജൻ തലമുറയിലേക്ക് മലയാള സിനിമ സഞ്ചരിക്കുന്നു. വീണവരും വാണവരും മലയാള സിനിമയിൽ ഏറെയുണ്ട്. മണിസ്വാമി വീണ വ്യക്തിയാണോ വാണ വ്യക്തിയാണോ എന്ന് വിലയിരുത്തേണ്ടത് ചരിത്രം. എന്തായാലും മണിസ്വാമി ജീവിച്ചിരുന്ന ഒരു ചരിത്രം തന്നെയായിരുന്നു. ജീവിച്ചിരുന്ന എൻസൈക്ലോപീഡിയ.